കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിൽ കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ജയിക്കുന്നു ആർഎസ്പി ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥിയായ കോവൂർ കുഞ്ഞുമോൻ. ആർഎസ്പി യുഡിഎഫിലേക്ക് പോയിട്ടും കോവൂർ കുഞ്ഞുമോൻ ഉറച്ചു നിൽക്കുന്നു ഇടതുപക്ഷത്തെ. ഇത്തവണ ഇത്തിരി ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിലും കോവൂർ അങ്ങ് ജയിച്ചു കയറി. 2730 വോട്ടിനാണ് തന്റെ അടുത്ത ബന്ധുവായ ഉല്ലാസ് കോവൂരിനെ കോവൂർ കുഞ്ഞുമോൻ തോൽപ്പിച്ചത്. ഇപ്പോഴിതാ കോവൂർ കുഞ്ഞുമോൻ കരഞ്ഞു പറയുന്നു തനിക്ക് മന്ത്രിയാകണം. എത്ര നാളായി താൻ ജയിക്കുന്നു ഈ മണ്ഡലത്തിൽ നിന്ന്, 5 തവണയായി ജയിക്കുന്നു, എന്നിട്ടും തന്നെ പിണറായി വിജയൻ പരിഗണിക്കുന്നില്ല. ഇതാണ് കോവൂരിൻ്റെ കരച്ചിലിന് അടിസ്ഥാനം. കോവൂർ കുഞ്ഞുമോൻ പിണറായി വിജയന് കത്തയച്ചു കഴിഞ്ഞു, ഇത്തവണയെങ്കിലും തന്നെ മന്ത്രിയാക്കണം. ആർ എസ് പിക്കാർ ഒന്നടങ്കം ഉപേക്ഷിച്ചു പോയിട്ടും താൻ ഇടതുപക്ഷത്തോടൊപ്പം നിലകൊണ്ടു, ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിച്ചു. ഇടതുപക്ഷത്തിന് വേണ്ടി താൻ കുന്നത്തൂരിൽ തുടർച്ചയായി വിജയിച്ചു. എന്നിട്ടും തന്നെ മാത്രം തഴയുന്നതെന്തേ? ഇന്നലെ വന്ന് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കി, ഇന്നലെ വന്ന മാണി ഗ്രൂപ്പിലെ റോഷി അഗസ്റ്റിനെയും മന്ത്രിയാക്കി, എന്നിട്ടും തന്നെ മാത്രം തഴയുന്നതിൽ കുഞ്ഞുമോന് പരിഭ്രമമുണ്ട്, പരാതിയുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുമോൻ കത്തയച്ചത് പിണറായിക്ക്. സങ്കടപരമായ കത്ത്, കണ്ണീരുപ്പുള്ള കത്ത്, കോവൂർ കുഞ്ഞുമോൻ്റെ കത്ത് പിണറായി വിജയൻ എന്ന ഇരട്ട ചങ്കൻ പരിഗണിക്കുമോ? പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കോവൂർ കുഞ്ഞുമോന് മന്ത്രിസ്ഥാനം കൊടുത്താൽ മറ്റ് ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ആന്റണി രാജുവിന് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ പല പല ചെറു ചെറു കക്ഷികൾക്കും ലൊട്ടുലൊടുക്ക് കക്ഷികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. യഥാർത്ഥത്തിൽ 21 അംഗ മന്ത്രിസഭയിൽ ആർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കും? തലവേദനയാണ് പിണറായിക്ക്. അതുകൊണ്ട് തന്നെ കോവൂർ കുഞ്ഞുമോൻ്റെ കണ്ണീരിന് ഇത്തവണയും വിലയുണ്ടാകില്ല. എന്തായാലും കോവൂർ കുഞ്ഞുമോൻ വളരെ ദുഃഖിതനാണ്. ഇത്തവണ ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം നടന്നത്. കോവൂർ കുഞ്ഞുമോനെ കാലുവാരാൻ പ്രാദേശിക CPM നേതാക്കൾ ആഞ്ഞാഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ കാലുവാരലിനെയും മറികടന്ന് കോവൂർ കുഞ്ഞുമോൻ ജയിച്ചു കയറി. ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ പറയുന്നതിൽ കുറച്ചൊക്കെ ധാർമ്മികതയുണ്ട്. 5 തവണയാണ് ജയിച്ചത്. മറ്റൊരു ന്യായം കൂടി കോവൂർ കുഞ്ഞുമോൻ പറയുന്നുണ്ട്. തന്നെ മന്ത്രിയാക്കിയാൽ UDFലേക്ക് പോയ RSP പ്രവർത്തകരെ താൻ തിരിച്ചു കൊണ്ടുവരാം LDFലേക്ക്. എന്തായാലും കോവൂർ കുഞ്ഞുമോൻ്റെ ആവശ്യം നടക്കുമോ? കോവൂർ കുഞ്ഞുമോൻ്റെ കണ്ണീര്, കോവൂർ കുഞ്ഞുമോൻ്റെ ദുഃഖം പിണറായി കാണുമോ? കാത്തിരുന്ന് കാണാം.